നമസ്കാരം. ദുരന്തം തകർത്തെറിഞ്ഞ വയനാടിന്റെ മണ്ണിലേക്ക് സൈന്യത്തിന്റെ MEG എത്തുന്നു. മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്നാണ് ഇതിന്റെ പൂർണ്ണ നാമം. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പ് എന്നുകൂടി ഇത് അറിയപ്പെടുന്നുണ്ട്. ബംഗളൂരു ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഈ മിലിറ്ററി എഞ്ചിനീയറിംഗ് ഗ്രൂപ്പിന്റെ ദൗത്യങ്ങൾ, ദുരന്ത മേഖലയിൽ തകർന്ന ടവറുകളും പാലങ്ങളും പുനഃസ്ഥാപിക്കുക, മറ്റു നിർമ്മാണ ജോലികൾ നിർവഹിക്കുക എന്നത് തന്നെയാണ്. ഇതുകൊണ്ട് തന്നെ MEG എത്തുന്നതോടുകൂടി വയനാട്ടിലെ ദുരന്ത മേഖലകൾ കൂടുതൽ സൗകര്യത്തോടുകൂടി രക്ഷാപ്രവർത്തനങ്ങൾ നടത്താൻ സാധിക്കും, ദുരന്തത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കും, മരണത്തിന്റെ വ്യാപ്തി കുറയ്ക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് ഇപ്പോൾ അറിയാൻ സാധിക്കുന്നത്. എന്തായാലും വയനാട് പോലുള്ള ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ടുകൾ മാത്രമാണ് ഇപ്പോൾ ഈ സൈന്യം നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. എന്തായാലും ഏതാനും മണിക്കൂറുകൾക്കകം തന്നെ ദുരന്ത ഭൂമിയിലേക്ക് MEG എത്തും എന്നാണ് അറിയുന്നത്. ബംഗളൂരുവിൽ നിന്നും ഈ സംഘം തിരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അഭ്യർത്ഥനയെ തുടർന്ന് തന്നെയാണ് കേരള കർണാടക ചുമതലയുള്ള ജനറൽ VT മാത്യൂസിന്റെ നിർദ്ദേശപ്രകാരം ഇപ്പോൾ MEG കേരളത്തിലേക്ക് എത്തുന്നത് എന്നാണ്. എന്നാൽ വയനാട് ചൂരൽമല, മുണ്ടക്കൈ എന്നീ സ്ഥലത്തിലുണ്ടായ മഹാദുരന്തത്തിൽ ഏതാണ്ട് 400 കുടുംബങ്ങളാണ്, 400 വീടുകളാണ് തകർന്നത് എന്നാണ് അറിയുന്നത്. ഇതുവരെ 46 മൃതദേഹങ്ങൾ കണ്ടെത്തിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ ആളുകൾ മരിച്ചിട്ടുണ്ടാകാം, നിരവധി ആളുകളെ കാണാതെ ആയിരിക്കുന്നു. എന്നാൽ അവരെ ആരെയും കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. മൃതദേഹങ്ങൾ കണ്ടെത്തിയാൽ മാത്രമേ മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അറിയാൻ സാധിക്കുന്നുള്ളൂ. ഇപ്പോഴും പല ആളുകളും അരയ്ക്കൊപ്പം ചെളിയിൽ പൂണ്ടു കിടക്കുന്നുണ്ട്. അവരെ രക്ഷിക്കാൻ സാധിക്കുന്നില്ല, നിലവിളി ശബ്ദങ്ങൾ കേൾക്കുന്നുണ്ട്. എന്നാൽ രക്ഷാപ്രവർത്തകർക്ക് സങ്കീർണമായ കാലാവസ്ഥയിൽ ഈ പറയുന്ന സ്ഥലങ്ങളിലേക്ക് എത്തിച്ചേരുവാനുള്ള ബുദ്ധിമുട്ട് മൂലമാണ് അവരെ ഇപ്പോഴും രക്ഷിക്കാൻ സാധിക്കാത്തത് എന്നാണ് അറിയുന്നത്. എന്നാൽ തകർന്നടിഞ്ഞ ഒരു വീടിനുള്ളിൽ നിന്നും ഒരു കുട്ടിയെ രക്ഷിക്കുവാനായി ദൗത്യ സംഘത്തിന് സാധിച്ചു. കുട്ടിയുടെ മാതാപിതാക്കളെ പക്ഷെ ഇപ്പോഴും കണ്ടെത്തിയിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇതുവരെ രക്ഷാപ്രവർത്തനത്തിന് പൂർണ്ണമായ രീതിയിൽ ഇറങ്ങാൻ ആർക്കും സാധിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അതിതീവ്രമായ രീതിയിൽ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. മാത്രമല്ല പലപ്പോഴും പല പുഴകളും വഴിമാറി ഒഴുകുന്ന രീതിയാണ് കാണാൻ സാധിക്കുന്നത്. ഉരുൾപൊട്ടലിനെ തുടർന്ന് പാറയും മണ്ണും ചെളിയും വന്ന് അടിഞ്ഞതിനാൽ തന്നെ പലപ്പോഴും പുഴയും പല കൈത്തോടുകളും വഴിമാറി ഒഴുകിയിട്ടുണ്ട്. ഇതും രക്ഷാപ്രവർത്തനത്തെ വളരെ സങ്കീർണമാക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. മുണ്ടക്കൈ ചൂരമല ഭാഗത്തുള്ള പാലം, മേക്കൈ പാലം തകർന്നതോടുകൂടി ഒരു കാരണവശാലും അങ്ങോട്ട് ജനങ്ങൾക്ക് എത്തുവാനോ രക്ഷാപ്രവർത്തനങ്ങൾ വ്യാപിപ്പിക്കാനോ സാധിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് കാര്യങ്ങൾ അതീവ സങ്കീർണമായി മാറിയിരിക്കുന്നു എന്നുകൂടി അറിയുമ്പോഴാണ് ഈ ദുരന്തത്തിന്റെ വ്യാപ്തി എത്രത്തോളമുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ MEG എത്തുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങൾക്ക് ഒരു പരിഹാരമാകും. ഇപ്പോൾ അവിടെ നഷ്ടപ്പെട്ടിരിക്കുന്ന വാർത്താവിനിമയ സംവിധാനങ്ങളെല്ലാം ടവർ പുനഃസ്ഥാപിക്കുന്നതോടുകൂടി, താൽക്കാലികമായി പാലം വരുന്നതോടുകൂടി ഒരു പരിധിവരെ ഇത്തരം പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും. രക്ഷാപ്രവർത്തനം പൂർണ്ണമായ രീതിയിൽ തന്നെ മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കും എന്നാണ് അറിയുന്നത്. സൈന്യവും ദുരന്ത നിവാരണ സേനയും കൃത്യമായി തന്നെ ഇവിടെ ഇടപെടലുകൾ നടത്തിയിട്ടുണ്ട്. ഇവർക്കെല്ലാവർക്കും ദുരന്ത ഭൂമിയിലേക്ക് എത്തുവാനുള്ള മാർഗമില്ലാത്തതാണ് ഇപ്പോൾ ഏറ്റവും വലിയ വെല്ലുവിളിയായി ഉയർന്നിരിക്കുന്നത്. എന്നാൽ MEG എത്തുന്നതോടുകൂടി ഇത്തരം കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് കൊണ്ടുപോകുവാൻ സാധിക്കും. ഏതാണ്ട് 400 വീടുകളാണ് തകർന്നിരിക്കുന്നത്. പലതും നാമാവശേഷമായി പോയി. വീട് എവിടെയാണ് ഉണ്ടായിരുന്നത് എന്ന് പോലും തിരിച്ചറിയാത്ത വിധത്തിലാണ്. ഉരുൾപൊട്ടലിൽ ഒഴുകി വന്ന മണ്ണും പാറയുമെല്ലാം നിറഞ്ഞ് ആ പ്രദേശം ശ്മശാന ഭൂമിയായി മാറിയിരിക്കുന്നു എന്നുള്ളതാണ്. എവിടെയും നിലവിളികൾ മാത്രമാണ് കേൾക്കുന്നത്. വയനാട് ജില്ലാ ആശുപത്രിയിൽ ആളുകളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു. ദുരന്തത്തിൽ പരിക്കുപറ്റിയവരെ കൊണ്ട് ആശുപത്രിയിലേക്ക് എത്തുന്നവർ ഇനി എവിടെയാണ് പ്രവേശിപ്പിക്കുക എന്നുള്ള ഒരു ആശങ്കയോടുകൂടി നിൽക്കുമ്പോൾ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇതിനുവേണ്ടി പ്രത്യേകം സജ്ജമാക്കിയിരിക്കുന്നു. എന്തായാലും അവധിയിൽ പോയിരിക്കുന്ന ആളുകളോടെല്ലാം എത്രയും പെട്ടെന്ന് തന്നെ ജോലിയിൽ കയറാൻ വേണ്ടി ആരോഗ്യവകുപ്പിന്റെ ഭാഗത്തു നിന്നും നിർദ്ദേശങ്ങൾ ഉണ്ടായിരിക്കുന്നു. ഇതിനു പുറമെയാണ് കേരളത്തിലെ രാഷ്ട്രീയ സംഘടനകളുടെ സമുന്നതരായ നേതാക്കളായ KPCC പ്രസിഡന്റ് കെ സുധാകരനും CPM സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദനുമെല്ലാം തങ്ങളുടെ സംഘടനാ പ്രവർത്തകരോട് വയനാട്ടിൽ കൃത്യമായി തന്നെ രക്ഷാപ്രവർത്തനത്തിന് ഇറങ്ങുവാൻ വേണ്ടി ആഹ്വാനം നൽകിയിരിക്കുന്നു. ഇപ്പോൾ ജനങ്ങളെ സഹായിക്കേണ്ട അവസരം തന്നെയാണ്. ഇവിടെ യാതൊരു തരത്തിലുള്ള സ്പർദ്ധയും അസഹിഷ്ണുതയും കൂടാതെ തന്നെ ജനങ്ങളെ രക്ഷിക്കുവാൻ വേണ്ടി, സഹായിക്കുവാൻ വേണ്ടി രക്ഷാദൗത്യത്തിന് സൈന്യത്തിൻ്റെയോ അല്ലെങ്കിൽ ദുരന്ത നിവാരണ സേനയുടെയോ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് രക്ഷാപ്രവർത്തനം നടത്തുവാൻ വേണ്ടി തന്നെയാണ് ഇരു നേതാക്കളും പ്രത്യേകം തങ്ങളുടെ അണികളെ ആഹ്വാനം ചെയ്തിരിക്കുന്നത്. എന്തായാലും അവരും അങ്ങോട്ട് പോയിരിക്കുന്നു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ദുരന്ത ഭൂമിയായി മാറിയിരിക്കുന്ന വയനാട് മുണ്ടക്കൈ ചൂരൽമല പ്രദേശത്ത്
ഇപ്പോൾ വെള്ളവും ചെളിയും മണ്ണും നിറഞ്ഞ അവസ്ഥയിൽ തന്നെയാണ്. അതിസങ്കീർണമായ രീതിയിൽ തീവ്രമായ മഴ പെയ്തുകൊണ്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനം വളരെ ദുഷ്കരമായി മാറിക്കൊണ്ടിരിക്കുന്നു. മാത്രമല്ല പാലം തകർന്നിരിക്കുന്നു. വാർത്താവിനിമയ സംവിധാനങ്ങൾ ആകെ താറുമാറായിരിക്കുന്നു. ഇനി MEG എത്തുന്നതോടുകൂടി ഇതിനെല്ലാം ഒരു പരിസമാപ്തിയാവും. പൂർവാധികം ഭംഗിയോടുകൂടി ദുരന്തത്തിൻ്റെ തീവ്രത കുറച്ചുകൊണ്ട് കൂടുതൽ ആളുകളെ രക്ഷപ്പെടുത്തുവാനും മണ്ണിൽ പുതഞ്ഞ് കിടക്കുന്ന ജീവനുള്ളവരെ രക്ഷിക്കുവാനുമായിരിക്കും ആദ്യം MEG യുടെയും അല്ലെങ്കിൽ സൈന്യത്തിന്റെയും എല്ലാം ശ്രമം എന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തു തന്നെയായാലും ദുരന്ത നിവാരണ സേനയും സൈന്യവും നാട്ടുകാരുമെല്ലാം ഒരുമിച്ച് ചേർന്നുള്ള രക്ഷാപ്രവർത്തനം കൊണ്ട് കൂടുതൽ ജീവഹാനി അവിടെ ഒഴിവാക്കാൻ സാധിക്കും എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. ദുരന്ത ഭൂമിയിൽ നിന്നുള്ള ശുഭകരമായ വാർത്തകൾക്ക് വേണ്ടി നമുക്കും കാത്തിരിക്കാം.